അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ട്രീംസ് കിച്ചൻ. നമുക്ക് ഇന്ന് നല്ല സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയതും അതിന് ഒരു ചമ്മന്തിയും നല്ല അടിപൊളി പുതിനയിട്ടൊരു കട്ടൻ ചായയൊക്കെ ആയാലോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ നാരുകൾ, അതായത് ഫൈബറൊക്കെ അടങ്ങിയ, കുട്ടികൾക്കും വലിയവർക്കും ബുദ്ധി വളർച്ചയ്ക്കും ബ്രെയിനിനൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ആരോഗ്യപ്രദമാകുന്ന ഒരു വിഭവമാണ് സ്വീറ്റ് പൊട്ടറ്റ. സ്വീറ്റ് പൊട്ടറ്റ കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. പായസം, പുഡിങ് കേക്ക്, സ്വീറ്റ് പൊട്ടറ്റ വെറുതെ ഫ്രൈ ചെയ്ത് കഴിക്കാം. അപ്പം നമുക്ക് ഇത് ഹെൽത്തി ആയിട്ട് എങ്ങനെ കഴിക്കാമെന്ന് വെച്ചാൽ, ഇതൊന്ന് നമുക്ക് ആവിയിൽ പുഴുങ്ങിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. എന്നിട്ട് നല്ല ഉള്ളിയും മുളകും പുളിയൊക്കെ വെച്ചൊരു ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് സ്വീറ്റ് പൊട്ടറ്റയുടെ ചെറിയ മധുരവും ആ ചമ്മന്തിയുടെ പുളിയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവിടെ എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. എനിക്കും എൻ്റെ ഇക്കാക്കും ഞങ്ങൾക്കും ഇഷ്ടമാണ്. ആദ്യം തന്നെ നമുക്ക് പൊട്ടറ്റയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകി കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇവിടത്തെ കിട്ടുന്ന സ്വീറ്റ് പൊട്ടറ്റയുടെ കളറ് ഇതുപോലത്തെ ഒരു നല്ലൊരു ഓറഞ്ച് കളറാണ്. ഇത് പുഴുങ്ങി വരുമ്പോഴത്തേക്കും നല്ല കളറിൽ തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴൊക്കെ ഓർക്കും ഇത് ആകെ ഒന്ന് ഉണങ്ങിക്കരിഞ്ഞ പോലെയൊക്കെ ഇരിക്കും. പക്ഷേ അത് തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല പഞ്ഞ് പോലെ ഇരിക്കും. അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ദേ അതൊരു ഇടിയപ്പച്ചമ്പിൻ്റെ ആവിത്തട്ടിൽ വെച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി ഇതിനായിട്ട് നമുക്കൊരു ചട്നി തയ്യാറാക്കാം. ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കാന്താരി മുളക് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ഞാനിവിടെ 10-12 അല്ലി ഉള്ളി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള ചമ്മന്തിയൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് ഉള്ളിയൊക്കെ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഉള്ളിയെല്ലാം ഞാൻ ദേ ഇവിടെ പൊളിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് ഇതെല്ലാം ഒന്ന് കഴുകി വാരി എടുക്കണം. പച്ചമുളകിൻ്റെ ദേ ഞെട്ടൊക്കെ ഞാനിവിടെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴുകി വാരിയിട്ട് ഒരു ചതക്കണ കല്ലിലോ അരകല്ലിലോ മിക്സിയിലോ എന്തിലെങ്കിലും ഒന്ന് ചതച്ചെടുക്കാം. നാട്ടിലാകുമ്പോൾ നമ്മൾ അരകല്ലിലൊക്കെ അരച്ചെടുക്കുന്ന ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ ഇപ്പോൾ അതേ ഇതുപോലത്തെ ഒരു ചതക്കണ കല്ലാണ് എൻ്റെ കയ്യിലുള്ളത്. നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഉള്ളി ചതച്ചതിന് ശേഷം നമുക്ക് പച്ചമുളകും കൂടി ചതച്ചെടുക്കാം. കാന്താരിമുളകൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. എൻ്റെ ഉമ്മച്ചി ഇതുപോലുള്ള ചമ്മന്തി, അതുപോലെ ചുട്ടരച്ച ചമ്മന്തി, ഉമ്മച്ചി ഒരുപാട് ചമ്മന്തികളൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു നമുക്ക്. ശരിക്കും ഇവിടുത്തെ ഒരു ജീവിതം നാട് ശരിക്കും മിസ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നാടൻ കപ്പകളൊന്നും, കപ്പ വല്ലപ്പോഴുമൊക്കെ തന്നെ നമ്മളൊന്ന് കാണുമ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേഗമില്ല, ഇങ്ങനെ കല്ലുപോലെയൊക്കെ ഇരിക്കും. ചിലപ്പോൾ നല്ല കപ്പ കിട്ടും. ഇപ്പോൾ ഫ്രോസൺ കപ്പുകളാണ് കൂടുതലും ഇവിടെ കിട്ടുന്നത്. ഫ്രോസൺ കപ്പ മാത്രമേ കുറച്ചുകൂടി വിശ്വസിച്ച് മേടിക്കാൻ പറ്റുള്ളൂ. എന്നാലും നമ്മളാ ഫ്രഷോടുകൂടി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പുഴുങ്ങി തിന്നുന്ന ആ കപ്പയുടെ ടേസ്റ്റ് ഒന്നും കിട്ടൂല കേട്ടോ. പക്ഷേ ഈ സ്വീറ്റ് പൊട്ടറ്റ നല്ല അടിപൊളിയായിരുന്നു, നല്ല ഫ്രഷ്നാണ്. ഇവിടെ അടുത്തുള്ളൊരു പാണ്ടേന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതേ നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളിയും ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുകൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഉള്ളവർ കുറച്ച് നല്ല പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് ചതക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ദേ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിഭവമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഭവമാണ്. എന്നാലും ഇപ്പോഴുള്ള തലമുറകൾക്ക്, കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ. എൻ്റെ മക്കൾ കുഞ്ഞായിരുന്നപ്പോൾ ഇതിങ്ങനെ പുഴുങ്ങി പൊടിച്ചിട്ട് കുറച്ച് ലൂസാക്കിയിട്ട്, കുറച്ച് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കിയിട്ട് കുറുക്ക് പോലെ കോരി കൊടുക്കുമായിരുന്നു കേട്ടോ. കുട്ടികളുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് സ്വീറ്റ് പൊട്ടറ്റ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെയുള്ള നല്ല നല്ല ഫൈബർ കണ്ടൻ്റ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ദിനചര്യങ്ങളിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അതേ നല്ല
പുതിനയൊക്കെ ഇട്ട് നല്ല ചൂട് കട്ടൻ ചായയും ചമ്മന്തിയും സ്വീറ്റ് പൊട്ടറ്റോ പിഴിഞ്ഞതും ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഫൗസീസ് ഡ്രീംസ് കിച്ചനിലൂടെ കാണാം. വീണ്ടും കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അസ്സലാമു.